വെൽക്കം ടു ഗ്രെയിൻ സാൻഡ് ഡയറ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒരു സമ്മർ ഡ്രിങ്കുമായിട്ടാണ്. ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ വളരെ സമ്മറാണ്, നല്ല ചൂടുകാലമാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് റിഫ്രഷിംഗ് ഒരു സമ്മർ കൂളർ ഡ്രിങ്കായിട്ട് ഉപയോഗിക്കാം. അതാണ് നമ്മുടെ ആം പന്നെ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ഹിന്ദി എന്ന് പറയുന്ന ആമെന്ന് പറയുന്നത് മാങ്ങ, നമ്മുടെ പച്ചമാങ്ങയ്ക്ക്. ഇപ്പോൾ ഒരു ഹിന്ദി പറയുന്ന ഇതിന് ആം പന്നെ. അപ്പോൾ ഈ റോ മാംഗോ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സമ്മർ ഡ്രിങ്ക്, ഇതൊരു സ്പെഷ്യൽ ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാവരും ഉണ്ടാക്കി വെക്കും. ഒരു ചൂടുകാലം തുടങ്ങിയ ഉടനെ ഇത് നല്ലതായിട്ട് ഉണ്ടാക്കി വെക്കും, ഒരുപാട് നാൾ ഇരിക്കും. നല്ല നമുക്ക് കുപ്പികളിലൊക്കെ ഇത് നല്ലൊരു കുപ്പിയിൽ ക്ലീനായിട്ടുള്ള ഗ്ലാസ് ബോട്ടിലൊക്കെ ഇത് നമുക്ക് വെച്ചേക്കാം, വളരെ ഉണ്ടാക്കി വെച്ചേക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും പ്രയോജനപ്പെടും. നമ്മൾ ടാങ്ങൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഈ സമ്മർ കൂളറായി ഡ്രിങ്കായിട്ട് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്, ഹെൽത്തിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് മാംഗോ പന്ന ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് ചൂടുകാലത്ത് റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മാംഗോ ജ്യൂസ് എന്ന് പറയാം. പച്ച മാംഗോ അല്ലെങ്കിൽ ഗ്രീൻ മാംഗോ ജ്യൂസ് ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന ഒരു ഉണ്ടാക്കുന്ന ചൂടുകാലത്ത് ഉണ്ടാക്കുന്ന സമ്മറിൽ ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ് ഇത്. നമുക്ക് ഞാനെടുത്തേക്കുന്നൊരു 1/2 kg പച്ചമാങ്ങ കഴുകി ക്ലീൻ ചെയ്ത്, ഇനി നമുക്കത് കുക്കറിനകത്തിട്ട് ഒരു സ്വല്പം ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, ജീരകം വറുത്ത് പൊടിച്ച ജീരകം സ്വല്പം നമുക്ക് ഇട്ട് അത് വേവിക്കാൻ വെക്കാം. 1 glass വെള്ളം ഒഴിച്ച് ഇപ്പോൾ ഒരു 2 whistle വരുമ്പം തന്നെ അത് വേവും. അങ്ങനെ നോക്കിയാലോ. അപ്പോൾ ചൂടുകാലത്ത് നമുക്ക് റിഫ്രഷിങ്ങിനായിട്ട് നമുക്ക് ഈ മാംഗോ ജ്യൂസ് ഉണ്ടാക്കാം. പന്ന മാംഗോ എന്ന് പറയുന്നത് മാംഗോ പന്ന എന്ന് ഹിന്ദി പറയും. അപ്പോൾ ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 kg മാങ്ങ, പച്ച മാങ്ങയാണ്, മാങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല ചൂടുകാലത്ത് ബോഡിക്ക് നല്ലൊരു റിഫ്രഷിങ് ജ്യൂസായിട്ട് ഉപയോഗിക്കാം. ഒരു 1-2 pinch സോൾട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1/4 teaspoon ജീരകം വറുത്ത് പൊടിച്ചത്, 1/4 teaspoon കാശ്മീരി മിർച്ചി പൗഡർ, 1/4 teaspoon പെപ്പർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാം. പിന്നെ നമുക്ക് ഒരു ഞാനൊരു 1/2 cup തികച്ചില്ല, അത്രയും എടുത്തിട്ടുണ്ട്, ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗർ ഇട്ടില്ലെങ്കിലും വേണ്ടിയില്ല, ഡയബറ്റിക്കുകാർക്കൊക്കെ ഷുഗർ ഇടാതെ എടുക്കുക. ഇനി നമുക്ക് ഇത് അടച്ച് ഒരു 2-3 whistle വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. വേവിച്ചിട്ട് പിന്നെ അടുത്ത പ്രോസസ്സ് നമുക്ക് നോക്കാം. പിന്നെ മാങ്ങയെല്ലാം വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് മാറ്റി ഈ ഓരോ വെന്ത മാങ്ങ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പിച്ചാത്തി വെച്ചോ സ്പൂൺ വെച്ച് ഇങ്ങനെ ഇത് അതിൻ്റെ ഫ്ലഷ് ഇങ്ങനെ മാറ്റിയെടുക്കാം. ഈ ഫ്ലഷെല്ലാം എടുത്ത് വെച്ച് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. അതിനകത്ത് ഞാൻ കുറച്ച് പുതിനയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ പുതിനയും കൂടി ഇടുമ്പോൾ നല്ല റിഫ്രഷിങ് ഒരു ജ്യൂസായിട്ട് കിട്ടും. അപ്പോൾ പുതിന നല്ല ബോഡിക്ക് ചെയ്യും, നല്ല ഒരു ലീഫാണ്, ഒരു ഹെർബാണ്. അതൊരു നമുക്ക് ബോഡിക്ക് ഡൈജഷൻ നടക്കാനും നമുക്ക് ബോഡിക്ക് കൂളിംഗ് ഇഫക്റ്റ് തരുന്നതാണ് ഈ മിൻറ്റ്. അപ്പോൾ അതും കൂടെ ഞാനിട്ട് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യുക. അപ്പൊ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാനത് ഇടുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഇങ്ങനെ നമുക്ക് എല്ലാം ഫ്ലഷ് എടുത്തിട്ട് ഇത് കുറച്ച് ചൂടാറുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് വെള്ളം എടുത്തോളൂ, ആ വെള്ളം നമുക്ക് ഇടാം. അതും കൂടെ ഒഴിച്ചാണ് നമ്മൾ ഇത് മിക്സിയിൽ അടിച്ചെടുക്കുന്നത്. നമ്മുടെ മാങ്ങയെല്ലാം നമ്മൾ വെന്ത് കഴിഞ്ഞു, അത് സ്പൂൺ വെച്ച് എല്ലാം ഇളക്കി എടുത്തു. ഇത് നമുക്ക് മിക്സി ഇത് ബ്ലെൻഡറിൽ, ബ്ലെൻഡർ ആയിരിക്കുന്നത്, മിക്സിയിൽ ഇട്ടാലും മതി. അത് നമുക്ക് ഇടാം. ഒരു 1 cup കുറച്ച് പുതിന എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് പുതിന ഇട്ടാൽ മതി. ഇപ്പോൾ ഇത് ചൂടുകാലത്ത് നല്ലൊരു റിഫ്രഷിംഗ് ആണ്. പിന്നെ നമ്മുടെ കൂളിംഗ് ഇഫക്റ്റ് തരുന്ന, ഡൈജഷനൊക്കെ നല്ലതാണ് നമ്മുടെ പുതിന. ഇപ്പം പിന്നെ ഒരു 2 ഏലക്ക കാർഡമം കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പിന്നെ ജ്യൂസ് ആക്കി കഴിഞ്ഞിട്ട് ഷുഗർ വേണമെങ്കിൽ ഇട്ടാൽ മതി. ഓക്കെ, നമുക്കിത് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അപ്പം നമ്മൾ എല്ലാം അടിച്ചെടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടി. ഇനി നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫൈബറൊക്കെ നമുക്ക് കിട്ടും.
ഇതിൻ്റെ നാരുകൾ, ഈ മാങ്ങ എന്ന് പറയുന്നത് തന്നെ ഒരു വൈറ്റമിൻ സി ആണല്ലോ. ഇപ്പോൾ പച്ചമാങ്ങ ആക്കിയത്, അപ്പോൾ ഇത് അരിക്കണമെങ്കിൽ അരിക്കാം. ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാം. നമ്മുടെ ആമ്പന്നെ എല്ലാം റെഡിയായി. ഇപ്പം നമ്മൾ ആദ്യം ബ്ലെൻഡറിൽ അടിച്ച് മാങ്ങ കുക്കറിലിട്ട് നമ്മൾ വേവിച്ച് അതിൻ്റെ പൾപ്പെല്ലാം എടുത്തിട്ട് ബ്ലെൻഡറിലിട്ട് അടിച്ച് ചെറിയ മസാലകളൊക്കെ ചേർത്ത് നമ്മൾ പുതിനയും ഇട്ട് അടിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയും നമ്മൾ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഇത് പല രീതിയിലും ചെയ്യും. ഒരുപാട് നാളും വെച്ചേക്കാനും നമുക്ക് 6 മന്ത്സ് വരെയൊക്കെ വെച്ചേക്കാം. അപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല ഒരു സമ്മർ ഡ്രിങ്കായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് റിഫ്രഷിങ് സമ്മർ ഒരു കൂളർ ഡ്രിങ്കായിട്ട് ഉപയോഗിക്കാം. മിഡിൽ ഈസ്റ്റിലൊക്കെ ചൂടായതുകൊണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നല്ല ഒരു സമ്മർ ഡ്രിങ്കായിട്ട് ഉപയോഗിക്കാം. ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. ഇതിന് വേണമെങ്കിൽ ചാട്ട് മസാലയൊക്കെ ഇടാം നമുക്ക്. അപ്പോൾ ഇതൊരു സമ്മർ സ്പെഷ്യൽ ഡ്രിങ്കാണ്. അപ്പോൾ റോ മാംഗോ വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ഹിന്ദിയിൽ പറയുന്ന ആം പന്നെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതങ്ങനെ നമുക്കിനി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് കോൺസെൻട്രേറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം. അപ്പോൾ അത് ഐസ് ക്യൂബും കൂടെ ഇട്ടാലാണ് വളരെ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ 3-4 ഐസ് ക്യൂബ് ഇടുക, എന്നിട്ട് ഇത് കോൺസെൻട്രേറ്റ് ആണല്ലോ. അപ്പോൾ ഇത് 1 സ്പൂൺ വെച്ച് നമ്മുടെ ഇഷ്ടത്തിന്. ഇനി നമ്മൾ വെള്ളം ഒഴിക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അവരവരിഷ്ടത്തിനനുസരിച്ചൊക്കെ എടുക്കാം നമുക്ക്. അപ്പോൾ ഇത് നമ്മൾ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ആമ്പന്നെയാണ്. ഞാൻ പുതിന വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഇത് ഷുഗറൊക്കെ നമ്മുടെ ആവശ്യത്തിന് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സമ്മർ ഡ്രിങ്കാണ്. ഇപ്പോൾ ചൂടുകാലത്തെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ടാങ്ങിന് പകരം എല്ലാം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് ഈ മാങ്ങ വെച്ച് പെട്ടെന്ന്, ഫ്രഷായിട്ടുള്ള മാങ്ങ വെച്ച് പെട്ടെന്ന് ചൂടുകാലത്തൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് കൂടിയാണ്. ബോഡിക്ക് വളരെ നല്ലതാണ്, ഹെൽത്തിയാണ്. ടാങ് പകരം ഏറ്റവും എന്തുകൊണ്ടും നല്ല ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഈറ്റ് ഹെൽത്തി ആൻഡ് സ്റ്റേ ഹെൽത്തി. ഓക്കെ, ബൈ ബൈ.